സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി സിൽവർ ലൈനുമായി ഇനി മുന്നോട്ട് പോയാൽ പിണറായിക്ക് കേന്ദ്രത്തിൽ നിന്നും നല്ല കൊട്ട് കിട്ടും. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ച് കോടികൾ ദൂർത്തടിച്ച് കേരളയിൽ കൊണ്ടുവരാൻ പിണറായി സർക്കാർ ശ്രമിച്ചപ്പോൾ മുതൽക്ക് കേന്ദ്രം ആവശ്യപ്പെട്ട ഒന്നുണ്ട്, സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ട്. അത് നൽകിയിട്ട് മതി സിൽവർ ലൈൻ പദ്ധതി എന്നാണ് കേന്ദ്രം പറഞ്ഞത്. എന്നാൽ ഇതുവരെ കേരളത്തിന് വേണ്ട സാമൂഹ്യാഘാത പഠനം നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ പിണറായി സർക്കാരിന് കഴിയാതെ വന്നു. ഇതോടെയാണ് സിൽവർ ലൈൻ പദ്ധതി പൂട്ടിക്കെട്ടാൻ കാരണമായത്. 6 മാസത്തിനകം സാമൂഹ്യാഘാത പഠനം പൂർത്തിയാക്കണമെന്നായിരുന്നു ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥ. അതിനാൽ തന്നെ വിവിധ ഏജൻസികൾക്കാണ് ജില്ലകളിലെ സാമൂഹ്യാഘാത പഠനത്തിന്റെ ചുമതല നൽകിയിരുന്നത്. എന്നാൽ ചുരുക്കം ചില ജില്ലകളൊഴികെ ഭൂരിഭാഗം ജില്ലകളിലും ഈ പഠനത്തിന്റെ കാലാവധി കഴിഞ്ഞു പോവുകയും ചെയ്തു. ഇതോടെയാണ് സിൽവർ ലൈൻ നടപടികൾ പിണറായി സർക്കാരിന് ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മരവിപ്പിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ച എല്ലാ ഉദ്യോഗസ്ഥരെയും വകുപ്പ് മടക്കി വിളിച്ചു. 11 ജില്ലകളിലായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിയോഗിച്ച 205 ഉദ്യോഗസ്ഥരെയാണ് തിരികെ വിളിപ്പിച്ചിരിക്കുന്നത്. സാമൂഹ്യാഘാത പഠനം തൽക്കാലം നടത്തേണ്ടതില്ല എന്നും കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി ലഭിച്ചതിനു ശേഷം മതി മറ്റ് നടപടികളെന്നുമാണ് റവന്യൂ വകുപ്പിന്റെ ഉത്തരവിലുള്ളത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും സർക്കാർ തൽക്കാലം പിൻവാങ്ങുന്നു എന്നാണ് റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ നിന്നും വ്യക്തമാക്കുന്നത്. 2 മാസം മുമ്പ് കാലാവധി നീട്ടിക്കൊടുത്തതിന് പിന്നാലെയാണ് ഇത്രയും ഉദ്യോഗസ്ഥരെ ഇപ്പോൾ മടക്കി വിളിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയെന്ന് വിശേഷിപ്പിച്ചാണ് ഇടത് സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയെ അവതരിപ്പിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയതോടെ എതിർപ്പുകൾ ഉയർന്നു. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഈ പ്രതിഷേധം കത്തിപ്പടർന്നു. സ്ത്രീകളും കുട്ടികളും പദ്ധതിക്കെതിരെ തെരുവിലിറങ്ങിയെങ്കിലും പിന്മാറില്ല എന്ന നിലപാട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമുള്ളത്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് അതിരടയാളമിടാൻ ഇനി ജിയോ ടാഗിംഗ് മതിയെന്ന് സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് തൃക്കാക്കര ഇലക്ഷനിലേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ഇടത് സർക്കാർ സിൽവർ ലൈൻ പദ്ധതി നടപടികളിൽ താൽക്കാലികമായി നിർത്തിവെച്ചത്. സാമൂഹ്യാഘാത പഠനം നടത്തുന്ന ഏജൻസികളുടെ കാലാവധി പുതുക്കി നൽകിയില്ല. ഭൂമി ഏറ്റെടുക്കൽ നടപടികളടക്കം പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 11 ജില്ലകളിലായി ഉപയോഗിച്ചിരുന്നത് 205 ഉദ്യോഗസ്ഥരെയായിരുന്നു. ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ഇവരെ അതാത് സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാൻ റവന്യൂ വകുപ്പിൽ നിന്നും നടപടിയെടുത്തു. 2020 ജൂണിൽ DPR സമർപ്പിച്ചിട്ടും കേന്ദ്രത്തിന്റെ അനുമതി ഇതുവരെ ഉണ്ടായില്ല. കേന്ദ്ര അനുമതിക്ക് ശേഷം മതി ഇനി തുടർ പ്രവർത്തനങ്ങൾ എന്നാണ് നിലവിലത്തെ ധാരണയും. തൃക്കാക്കര തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മെയ് പകുതിയോടെയാണ് സിൽവർ ലൈൻ സർവേക്ക് വേണ്ടി മഞ്ഞ കുറ്റിയിടൽ അവസാനിപ്പിച്ചത്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് അതിരടയാളമിടാൻ ഇനി ജിയോ ടാഗിംഗ് മതിയെന്ന് അന്ന് സർക്കാർ ഉത്തരവിറക്കി. ഇതിനിടെ സാമൂഹ്യാഘാത പഠനം നടത്തുന്ന ഏജൻസികളുടെ കാലാവധി പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് കേരളയിൽ സർക്കാരിനെ സമീപിച്ചിരുന്നു. കീഴ്വഴക്കം മറ്റൊന്നാണെങ്കിലും ഏജൻസി തുടരുന്നത് തടസ്സമില്ല എന്ന നിയമ ഉപദേശം സർക്കാരിന് മുന്നിലുണ്ട്. പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി വേണം, എന്നാൽ മാത്രമേ തുടർ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാരിനെത്താൻ പറ്റൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.